ഹായ് ഫ്രണ്ട്സ്, നമ്മൾ നോക്കാൻ പോകുന്നത് ടിൽ ദ എൻഡ് ഓഫ് ദ മൂൺ എന്ന് പറയുന്ന സീരീസിൻ്റെ 20-ാമത്തെ എപ്പിസോഡാണ്. എപ്പിസോഡിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ ഹീറോയെ കാണിക്കുകയാണ്. അവൻ കുറേ ഗിഫ്റ്റ് ഹീറോയിന് കൊടുക്കാൻ വേണ്ടി പറയുകയാണ്. അതിനുശേഷം ഹീറോയിനെ കാണിക്കുകയാണ്. അവൾ ഹീറോയെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം ഒരു കാക്ക വന്നിട്ട് ആ ഗിഫ്റ്റൊക്കെ ഹീറോയിൻ്റെ ഫ്രണ്ടിലേക്ക് കൊണ്ടിടുകയാണ്. ആ ഗിഫ്റ്റ് തുറന്നു നോക്കിയ ഹീറോയിൻ വളരെയധികം സന്തോഷത്തിലാവുകയാണ്. അവളുടെ പ്ലാനൊക്കെ വർക്കാവുന്നുണ്ടല്ലോ എന്നൊക്കെ ആലോചിക്കുകയാണ്. അതിനുശേഷം അതൊക്കെ നോക്കി വളരെയധികം സന്തോഷിച്ചതിന് ശേഷം ഹീറോയെ കാണാൻ വേണ്ടി പോവുകയാണ്. ഹീറോയിൻ ഹീറോയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. ഹീറോയും ഇത് കാണുന്നുണ്ട്. അപ്പോൾ ഹീറോയും വളരെയധികം സന്തോഷിക്കുകയാണ്. ഹീറോയിൻ ഹീറോയുടെ അടുത്തേക്ക് വന്നിട്ട് പറയുകയാണ്, നിങ്ങൾ എന്തിനാണ് എനിക്ക് ആ ഗിഫ്റ്റൊക്കെ അയച്ചതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവൻ പറയുന്നത് നിനക്ക് ആ ഗിഫ്റ്റൊക്കെ ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവൾ പറയുകയാണ്, ഒന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന്. അപ്പോൾ ഹീറോയ്ക്കും ദേഷ്യമായി. അവളോട് പറയുകയാണ് അതെല്ലാം എടുത്ത് കളഞ്ഞേക്കാൻ. അപ്പോൾ ഹീറോയിൻ അവൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറയുകയാണ്, ഗിഫ്റ്റ് അയക്കുന്നതിന് മുമ്പ് ഒരാൾക്ക് എന്താണ് ഇഷ്ടമെന്ന് അറിയണമെന്ന് പറയുകയാണ്. നിനക്ക് എന്താണ് ഇഷ്ടമെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവൾ അവനെയും വിളിച്ചുകൊണ്ട് ഒരു സ്ഥലത്തേക്ക് പോവുകയാണ്. ഹീറോയിൻ അവിടെ ഇരുന്ന് പറയുകയാണ്, ഇവിടെ ഈ ആകാശവും നോക്കി ഇവിടെ ഇരിക്കാൻ എന്ത് രസമാണെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഹീറോ ആലോചിക്കുകയാണ്, ഈ പാതിരാത്രിക്ക് ഇവിടെ വന്ന് കൊതുകടി കൊള്ളാൻ ഇവ തന്നെ പ്ലാന്താണെന്നൊക്കെ ആലോചിക്കുകയാണ്. അതേസമയം ഹീറോയിൻ അവളുടെ കുടുംബത്തെക്കുറിച്ച് ആലോചിക്കുകയാണ്. അതിനുശേഷം ഹീറോയിൻ പറയുകയാണ്, ഇവിടെ കുറച്ച് മിന്നാമിനും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ല രസമായിരുന്നുവെന്ന്. അപ്പോൾ ഹീറോ അവൻ്റെ ശക്തി ഉപയോഗിച്ച് കുറച്ച് മിന്നാമിനുങ്ങൾ അവിടെ വരുത്തുകയാണ്. അവൾ അതിനെ പിടിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഹീറോയും അവളുടെ കൂടെ ചേർന്ന് അവർ നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നത് കാണിക്കുകയാണ്. അതും കാണിച്ചുകൊണ്ട് ആ സീൻ അവിടെ കട്ടാകുകയാണ്. അടുത്ത സീനിൽ കാണിക്കുന്നത് ആ പ്രിൻസിനെയാണ്. പ്രിൻസിൻ്റെ സൈന്യമെല്ലാം നശിച്ചതുകൊണ്ട് തന്നെ അവൻ വളരെയധികം വിഷമിച്ചിരിക്കുകയാണ്. എന്നാൽ അവൻ്റെ അച്ഛൻ യുദ്ധം ചെയ്യാൻ വേണ്ടി നിർബന്ധിക്കുകയാണ്. അതേസമയം അവൻ്റെ ഒരു സൈനികൻ വന്നിട്ട് പറയുകയാണ്, നമ്മളിപ്പോൾ യുദ്ധം ചെയ്യണമെങ്കിൽ പുഴ കടന്ന് വേണം പോകാൻ. കുറച്ച് സമയമുണ്ടെങ്കിൽ നമുക്ക് അല്ലാതെ പോകാൻ സാധിക്കും. എന്നാൽ ഉടനെ പോകണമെങ്കിൽ പുഴ നീന്തി വേണം പോകാൻ. അതുവഴി പോകുമ്പോൾ തന്നെ നമ്മുടെ പാതി സൈന്യം നശിക്കുമെന്നൊക്കെ പറയുകയാണ്. അതേസമയം പ്രിൻസ് പറയുകയാണ്, കിങ് പറഞ്ഞാൽ നമുക്ക് ചെയ്യാതിരിക്കാൻ സാധിക്കില്ലെന്ന് പറയുകയാണ്. അതിനുശേഷം ആ സീനോടെ കട്ടാവുകയാണ്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് കിങ്ങിൻ്റെ കുറച്ച് പടയാളികളെയാണ്. അയാൾ ഒരാളെ പിടിക്കുകയാണ്. അതാരാണെന്ന് നോക്കിയാൽ നമ്മുടെ ഹീറോയുടെ മെസ്സഞ്ചറാണ്. അവനെ വേണമെന്ന് വെച്ച് ഇവർക്ക് മുന്നിലേക്ക് ഇട്ട് കൊടുത്തതാണ്. കാരണം അവൻ്റെ കയ്യിൽ ഒരു മെസ്സേജ് കൊടുത്ത് അത് കിങ്ങിന് എത്തിക്കാൻ വേണ്ടി. അതിനുശേഷം ഹീറോയുടെ ബോഡിഗാർഡ് വന്നിട്ട് പറയുകയാണ്, നമ്മുടെ മെസ്സഞ്ചറെ അവർ പിടിച്ചു വന്നു, നിങ്ങളുടെ പ്ലാൻ വർക്കായെന്ന് പറയുകയാണ്. അപ്പോൾ ഹീറോ പറയുകയാണ്, അവർ ഇനി ഉടനെ തന്നെ നമ്മളുമായി യുദ്ധത്തിന് വരുമെന്ന് പറയുകയാണ്. അതിനുശേഷം ആ ബോഡിഗാർഡോടൊപ്പം നിന്ന് പോവുകയാണ്. അതേസമയം ഹീറോയിൻ അവിടേക്ക് വരികയാണ്. ഹീറോയും വന്നിട്ട് ഹീറോയോട് ചോദിക്കുകയാണ്, എന്തിനാണ് എന്നോട് വരാൻ പറഞ്ഞതെന്ന്. അപ്പോൾ ഹീറോയും അവളെ അടുത്തേക്ക് വിളിച്ചിട്ട് അവൾക്കൊരു സാധനം കൊടുക്കുകയാണ്. അപ്പോൾ അവൾ ചോദിക്കുകയാണ്, ഇതെന്താണെന്ന്. അപ്പോൾ അവൻ പറയുകയാണ്, ഇത് നക്ഷത്രം ഭൂമിയിലേക്ക് വീണതാണെന്ന് പറയുകയാണ്. നിനക്ക് നക്ഷത്രം വളരെയധികം ഇഷ്ടമല്ലേ, അതുകൂടാതെ ഇന്ന് നിൻ്റെ ബർത്ത്ഡേ അല്ലേ എന്നും പറഞ്ഞു അവൾക്കത് കൊടുക്കുകയാണ്. അവൾക്ക് വളരെയധികം സർപ്രൈസ് ആകുകയാണ്. അവൾക്ക് നക്ഷത്രം ഇഷ്ടമാണെന്ന് അവനറിയാം. എന്നാൽ അവളുടെ ബർത്ത്ഡേയെക്കുറിച്ച് അവനറിയില്ലായിരുന്നു. എന്നിട്ട് ഹീറോ അവളോട് പറയുകയാണ്, ഇന്നൊരു ദിവസം നീ ലീവ് എടുത്തോ, നിൻ്റെ കുടുംബത്തിൻ്റെ കൂടെ പോയിരുന്നോളാൻ വേണ്ടി പറയുകയാണ്. അതേസമയം അവൾ പകുതി വരെ പോയിട്ട് തിരിച്ചു വന്നിട്ട് ചോദിക്കുകയാണ്, നിൻ്റെ ബർത്ത്ഡേ അല്ലേ, എൻ്റെ കൂടെ എൻ്റെ ഫാമിലിയുടെ അടുത്തേക്ക് വരാൻ സാധിക്കുമോ എന്ന് ചോദിക്കുകയാണ്. ഹീറോയും അതിനെ സമ്മതിക്കുകയാണ്. എന്നിട്ട് അവിടെ നിന്ന് അവർ യാത്ര തിരിക്കുകയാണ്. ഹീറോയിൻ അവളുടെ വീട്ടിലെത്തുകയാണ്. അവളുടെ മുത്തശ്ശിയൊക്കെ അവളെ വളരെ നന്നായിട്ട് നോക്കുകയാണ്. അവൾക്ക് നല്ല ഭക്ഷണമൊക്കെ കൊടുക്കുകയാണ്. അപ്പോൾ അവളുടെ അച്ഛൻ ചോദിക്കുകയാണ്, നമ്മൾ ഇത്രയൊക്കെ ചെയ്തിട്ട് അവന് നമ്മളോട് ദേഷ്യമൊന്നുമില്ലോ എന്നൊക്കെ പറയുകയാണ്. നമ്മൾ ഇത്രയൊക്കെ ചെയ്തതുകൊണ്ടായിരിക്കും അവനകത്തേക്ക് വരാത്തതെന്നൊക്കെ പറയുകയാണ്. ഹീറോയിൻ പെട്ടെന്ന് അവിടെ നിന്ന് എണ്ണിട്ട് ഓടി ഹീറോയുടെ അടുത്തേക്ക് പോവുകയാണ്. എന്നിട്ട് ഹീറോയെ കെട്ടിപ്പിടിച്ചിട്ട് പറയുകയാണ്, എൻ്റെ കുടുംബം എന്നോട് ഇത്രയും വലിയ തെറ്റ് ചെയ്തിട്ട് നീ അതിനൊന്നും ദേഷ്യം കാണിക്കുന്നില്ലല്ലോ എന്നൊക്കെ പറയുകയാണ്. എന്നിട്ട് ഹീറോ പറയുകയാണ്, അതൊന്നും സാരമില്ല, നിന്നെ ഞാൻ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാമെന്നും പറഞ്ഞ് ഹീറോയിനെ ഹീറോ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയാണ്. അതെവിടെയാണെന്ന് നോക്കിയാൽ ഹീറോയുടെ അമ്മയുടെ കല്ലറയിലേക്കാണ്. എന്നിട്ട് അവിടെ മുട്ടുകൂത്തിയിരുന്ന് അവർ പ്രാർത്ഥിക്കുകയാണ്. ഹീറോ പറയുകയാണ്, എനിക്കിവിടെ വരെ ഞാനൊരു രാജാവായി തീരേണ്ടി വന്നു എന്ന്. അതിനുശേഷം ഹീറോയിൻ ആ കല്ലറ നോക്കി പറയുകയാണ്, നിങ്ങളുടെ മകൻ നല്ലൊരു രാജാവാണ്, ഞാൻ അദ്ദേഹത്തെ വളരെ നന്നായി നോക്കിക്കോളാം, അദ്ദേഹത്തിന് ഇവിടെ വരാൻ സാധിച്ചില്ലെങ്കിലും ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്നോളാമെന്നൊക്കെ പറയുക. അപ്പോൾ ഹീറോയിൻ എൻ്റെ ഡയലോഗ് ഇവളെന്തിനാണ് പറയുന്നതെന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹീറോ ഹീറോയിനോട് ചോദിക്കുകയാണ്, നിനക്കെന്നെ
ശരിക്കും ഇഷ്ടമാണെന്ന്. അവൾ ഹീറോയിനും സൈലൻ്റ് ആകുകയാണ്. കാരണം അവൾക്ക് ആ നൂല് കിട്ടാൻ വേണ്ടിയാണ് വിനോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്. അപ്പോൾ അവൻ പറയുകയാണ്, ശരിക്കുള്ള പ്രണയം പറഞ്ഞെങ്കിൽ സമയമെടുക്കുമെന്ന് എനിക്കറിയാം, നീ നിനക്ക് ഇഷ്ടമുള്ളത്രയും സമയമെടുത്തോളാൻ വേണ്ടി പറയുകയാണ്. ഹീറോയിനും ചെറിയൊരു വിഷമമൊക്കെ ആവുന്നുണ്ട്. അടുത്ത സീനിൽ കാണിക്കുന്നത് ഹീറോയിൻ ആ പ്രണയത്തിൻ്റെ നൂലെടുത്ത് വെച്ച് വിഷമിച്ചിരിക്കുകയാണ്. ഹീറോ എന്തായിരിക്കും എന്നോട് അങ്ങനെ ചോദിച്ചത്? അവന് ശരിക്കും എന്നോട് പ്രണയം തോന്നി കാണുമോന്നൊക്കെ അവളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം അടുത്ത സീനിൽ കാണിക്കുന്നത് കിങ്ങിനെയാണ്. അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ആ മെസ്സഞ്ചർ എത്തുകയാണ്. കിങ് വളരെയധികം ദേഷ്യത്തിലാവുകയാണ്. അദ്ദേഹത്തിൻ്റെ സൈനികരോട് പറയുകയാണ്, ഇപ്പോൾ തന്നെ പ്രിൻസിന് മെസ്സേജ് അയക്കാൻ, ഇപ്പോൾ തന്നെ യുദ്ധം ചെയ്യാൻ വേണ്ടി. അതിനുശേഷം അടുത്ത സീനിൽ കാണിക്കുന്നത് പ്രിൻസിനെയാണ്. പ്രിൻസിൻ്റെ അടുത്തേക്ക് ആ സന്ദേശം എത്തി. കിങ്ങിൻ്റെ ഉത്തരവ് വന്നു കഴിഞ്ഞു. ഇപ്പോൾ തന്നെ ആക്രമിക്കാൻ പറയുകയാണ്. എന്നിട്ട് അവർ ആക്രമിക്കാൻ വേണ്ടി അവിടെ നിന്ന് പോവുകയാണ്. അടുത്ത സീനിൽ കാണിക്കുന്നത് ഹീറോയാണ്. ഹീറോയുടെ അടുത്തേക്ക് ഹീറോയിൻ്റെ സഹോദരൻ വന്നിട്ട് പറയുകയാണ്, നിങ്ങളുടെ പ്ലാൻ പ്രകാരം അവർ നമ്മളെ ആക്രമിക്കാൻ വേണ്ടി തുടങ്ങിയിരിക്കുന്നു എന്ന് പറയുകയാണ്. അതിനുശേഷം ഹീറോയും ഹീറോയിനും സഹോദരനും കൂടെ അവിടെ നിന്ന് ആക്രമിക്കാൻ വേണ്ടി പോവുകയാണ്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് അവിടെ എല്ലാം ആക്രമിക്കുന്നതാണ്. ഹീറോയിൻ ഇതറിയാതെ ഹീറോയെ അന്വേഷിച്ച് അവൻ്റെ റൂമിലേക്ക് എത്തുകയാണ്. അപ്പോൾ ഹീറോയെ അവിടെ കാണാത്തതുകൊണ്ട് തന്നെ അവൻ എവിടെ പോയെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അതേസമയം ഹീറോയുടെ അസിസ്റ്റൻ്റ് വന്നിട്ട് പറയുകയാണ്, ഹീറോ യുദ്ധത്തിന് പോയെന്ന്. അതിനുശേഷം അടുത്ത സീനിൽ കാണിക്കുന്നത് ആ യുദ്ധം നടക്കുന്ന സ്ഥലമാണ്. അവിടെ പ്രിൻസിൻ്റെ ആൾക്കാർ ഹീറോയുടെ ആൾക്കാരെ ആക്രമിക്കുമ്പോൾ ഹീറോ അവിടേക്ക് വരികയാണ്. ഹീറോ അവിടെ വന്നിട്ട് അവൻ്റെ ശക്തി ഉപയോഗിച്ച് എല്ലാവരെയും നശിപ്പിക്കുകയാണ്. അതിനുശേഷം പ്രിൻസിനെ അടുത്ത് വിളിച്ചിട്ട് പറയുകയാണ്, എനിക്ക് നിന്നോടൊന്ന് സംസാരിക്കണമെന്ന്. ഹീറോയിൻ്റെ സഹോദരനെ എങ്ങനെയാണോ അവൻ്റെ കൂടെ ഓരോന്നൊക്കെ പറഞ്ഞു നിർത്തിയത്, അതുപോലെ തന്നെ പ്രിൻസിൻ്റെ അടുത്തും പറഞ്ഞു നോക്കുകയാണ്. എന്നാൽ പ്രിൻസ് അതിന് സമ്മതിക്കുന്നില്ല. അവർ തമ്മിൽ യുദ്ധം നടക്കുകയാണ്. അതേസമയം ആ ഡീമൺ ഹണ്ടർ അങ്ങോട്ട് വരികയാണ്. എന്നിട്ട് അവൻ്റെ ശക്തി ഉപയോഗിച്ച് ഇവരെ അവിടെ നിന്ന് അപ്രത്യക്ഷമാക്കി കൊണ്ടുപോവുകയാണ്. അതേസമയം ആ ബോഡി ഗാർഡ് അവരുടെ പുറകെ ചെല്ലാൻ ശ്രമിക്കുമ്പോൾ ഹീറോ പറയുകയാണ്, അവരുടെ പുറകെ ഒന്നും ചെല്ലേണ്ട ആവശ്യമില്ല, അവർക്ക് നമ്മുടെ അടുത്ത് തന്നെ വരേണ്ടി വരുമെന്ന് പറയുകയാണ്. അടുത്ത സീനിൽ പ്രിൻസിനെ കാണിക്കുകയാണ്. അവൻ ഹീറോയിൻ്റെ സഹോദരിയോട് പറയുകയാണ്, എന്തു വന്നാലും നിന്നെ ഞാൻ രക്ഷിക്കുമെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഹീറോയിൻ്റെ സഹോദരി അവൻ്റെ കെട്ടിപ്പിടിച്ചിട്ട് അവളിങ്ങനെ ആലോചിക്കുകയാണ്, ഇവന് സ്വന്തമായി രക്ഷപ്പെടാൻ സാധിക്കുന്നില്ല, പിന്നെ എങ്ങനെ എന്നെയും കൂടെ രക്ഷപ്പെടുത്തുമെന്നൊക്കെ അവളിങ്ങനെ ആലോചിച്ചു. അടുത്ത സീനിൽ കാണിക്കുന്നത് ഹീറോയിനെയാണ്. ഹീറോയിൻ ഹീറോയെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അവനൊരു കത്ത് എഴുതുകയാണ്. ആ കത്ത് പുറത്തുള്ള കാക്കയുടെ കയ്യിൽ കൊടുത്തുവിടാമെന്നാണ് അവൾ കരുതുന്നത്. അങ്ങനെ കത്തൊക്കെ എഴുതി കഴിഞ്ഞ് കാക്കയുടെ അടുത്ത് വെച്ചിട്ട് അവൾ പെട്ടെന്ന് അകത്തേക്ക് ഓടിപ്പോവുകയാണ്. ആ കത്ത് കാക്ക എടുത്തുകൊണ്ട് പോവുകയാണ്. അടുത്ത സീനിൽ കാണിക്കുന്നത് ഹീറോയാണ്. ഹീറോയുടെ ബോഡി ഗാർഡ് ഹീറോയ്ക്ക് ആ കത്ത് കൊണ്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഹീറോ ആലോചിക്കുകയാണ്, ഇന്നിത് അത്രാമത്തെ കത്താണ്, കാക്ക അങ്ങോട്ടും ഇങ്ങോട്ടും പോയി ക്ഷീണിച്ച് കാണുമല്ലോ എന്നൊക്കെ. അപ്പോൾ ആ ബോഡി ഗാർഡും പറയുകയാണ്, അതെ ക്ഷീണിച്ച് എന്നോട് പരാതി പറഞ്ഞു എന്നൊക്കെ. ആ കത്തിലുള്ളത് യുദ്ധം കഴിക്കാൻ നിങ്ങൾ വേഗം തന്നെ എൻ്റെ അടുത്തേക്ക് വരണമെന്നൊക്കെയാണ്. അപ്പോൾ ഹീറോയും അവൾക്ക് എന്നോട് ഇത്രയും ഇഷ്ടമുണ്ടോയെന്നൊക്കെ ആലോചിക്കുകയാണ്. അതേസമയം പിന്നെയും അവൾ ചിന്തിക്കുകയാണ്, ഞാൻ യുദ്ധം ചെയ്ത് അവരുടെ രാജ്യം നശിപ്പിച്ചാൽ അവൾക്ക് വിഷമമാവും, അതുകൊണ്ടായിരിക്കും അവൾ എന്നെ തിരിച്ചു വിളിക്കുന്നതെന്നൊക്കെ അവനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും. പിന്നെയും ഹീറോയിനെ കാണിക്കുകയാണ്. അവൾ ഹീറോയ്ക്ക് പിന്നെയും കത്തെഴുതാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം ഹീറോയുടെ അസിസ്റ്റൻ്റ് വന്നിട്ട് പറയുകയാണ്, എന്നെ ഹീറോ യുദ്ധത്തിന് വേണ്ടി ക്ഷണിച്ചു എന്ന്. അപ്പോൾ ഹീറോയിൻ അവളെ അടുത്ത് വിളിച്ചിരുത്തിയിട്ട് എന്നെയും കൂടെ കൊണ്ടുപോകാൻ വേണ്ടി പറയുകയാണ്. അപ്പോൾ അവൾ പറയുകയാണ്, നിന്നെ ഒരു കാരണവശാലും അവിടേക്ക് കൊണ്ടുപോകാൻ പാടില്ലെന്നാണ് ഉത്തരവെന്ന് പറയുകയാണ്. അവൾ ഹീറോയിനും വളരെയധികം വിഷമമാവുകയാണ്. അതിനുശേഷം അവർ പോകാൻ തുടങ്ങുമ്പോൾ ഹീറോയിനും ഒരു മാസ്കൊക്കെ വെച്ച് അവരുടെ കൂടെ പോവുകയാണ്. ഇത് അസിസ്റ്റൻ്റ് കാണുന്നുണ്ടെങ്കിലും അവളൊന്നും പറയുന്നില്ല. അതിനുശേഷം കാണിക്കുന്നത് പ്രിൻസിനെയാണ്. പ്രിൻസും അവിടെ നിന്ന് യുദ്ധത്തിലേക്ക് പോകാൻ വേണ്ടി തുടങ്ങുകയാണ്. അതേസമയം ഹീറോയിൻ്റെ സഹോദരിയോട് ഓരോന്നൊക്കെ പറഞ്ഞ് അവളോട് യാത്ര പറയുകയാണ്. അതിനുശേഷം അടുത്ത സീനിൽ കാണിക്കുന്നത് ഹീറോയാണ്. ഹീറോ ആ കാക്കയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് കത്തൊന്നും വന്നില്ലല്ലോ, നീ പോയി കത്തെടുത്തുകൊണ്ട് വരാൻ വേണ്ടി പറയുകയാണ്. അപ്പോൾ ബോഡി ഗാർഡ് വന്നിട്ട് ചോദിക്കുകയാണ്, നിങ്ങളെന്താണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. അപ്പോൾ ഹീറോ പറയുകയാണ്, ഇന്ന് കത്തൊന്നും ഈ കാക്ക കൊണ്ടുവന്നില്ല, അതെന്താണെന്ന് ചോദിച്ചതാണെന്ന് പറയുകയാണ്. നിനക്ക് ഇതൊക്കെ ഒന്ന് അന്വേഷിച്ചുകൂടെ എന്ന് അവനോട് ചോദിക്കുകയാണ്. അപ്പോൾ അവൻ പറയുകയാണ്, ഇതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ മാറ്ററല്ലേ, നിങ്ങൾക്ക് അത് നിങ്ങൾ തന്നെ ചോദിക്കുന്നതായിരിക്കും നല്ലതെന്ന് പറയുകയാണ്. അപ്പോൾ ഹീറോ അവനോട് ദേഷ്യപ്പെടുകയാണ്. അതിനുശേഷം അടുത്ത സീനിൽ കാണിക്കുന്നത് ഹീറോയിനും ആ അസിസ്റ്റൻറ്റും കൂടെ അവിടേക്ക് വരികയാണ്.
അസിസ്റ്റൻ്റ് ഹീറോയിൻ്റെ മാസ്ക് മാറ്റിയിട്ട് അവളോട് പറയുകയാണ്, നീ ഈ കൂട്ടത്തിലുണ്ടെന്ന് എനിക്ക് മനസ്സിലായിരുന്നു, എന്നിട്ടും ഞാൻ നിന്നോട് ചോദിക്കാഞ്ഞതാണെന്ന് പറയുകയാണ്. എന്നിട്ട് അവൾ ചോദിക്കുകയാണ് ഹീറോയുടെ ടെൻ്റ് ഏതാണെന്ന് അറിയാമോ എന്ന്. എന്നിട്ട് ഒരു ടെൻ്റ് ചൂണ്ടിക്കാണിച്ചിട്ട് പറയുകയാണ് അതാണ് ഹീറോയുടെ ടെൻ്റ്, അവിടേക്ക് ചെല്ലാൻ വേണ്ടി പറയുകയാണ്. അപ്പോൾ ഹീറോയിനും അതാണോ എന്ന് ആലോചിച്ച് നിൽക്കുന്നതും കാണിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബൈ ഫ്രണ്ട്സ്.